നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഹൃദയത്തോട് ചേർന്നു നിന്ന നടൻ, അഭിനയത്തിൻ്റെ കൊടുമുടി കയറിയ പ്രതിഭ, നെടുമുടി വേണു ഇനി നമുക്കൊപ്പമില്ല. 5 പതിറ്റാണ്ടിൽ 500-ലധികം സിനിമകളിലൂടെയും നാടകങ്ങളിലൂടെയും നമുക്ക് മുന്നിൽ നിറഞ്ഞു നിന്ന മഹാനടൻ, ഹൃദയത്തോട് ചേർന്ന് നിന്ന് പാട്ടിലൂടെ പഴങ്കഥകൾ പറഞ്ഞു തന്ന നെടുമുടി, നായകനായും വില്ലനായും വിസ്മയിപ്പിച്ച നടൻ, അധ്യാപകനായും പുരോഹിതനായും തറവാട്ടുകാരനവരായും മുത്തച്ഛനായുമെല്ലാം നമുക്ക് ഓർക്കാൻ അങ്ങനെ ഒട്ടേറെ കഥാപാത്രങ്ങളുണ്ട്. അടുത്ത അരമണിക്കൂർ പ്രേക്ഷകർക്ക് നെടുമുടി വേണു എന്ന മഹാനടനെ ഓർക്കാം, ഓർമ്മകൾ പങ്കുവയ്ക്കാം. പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത് നെടുമുടി വേണു അരങ്ങൊഴിയുമ്പോൾ എന്ന വിഷയമാണ്. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 04713542100. വാട്സപ്പ് വഴിയും പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം നമ്മളോടൊപ്പം ആലപ്പുഴയിൽ നിന്നും ശ്രീ കണ്ണനാണ് ചേരുന്നത്. കണ്ണൻ, ആലപ്പുഴയാണ് നെടുമുടി വേണുവിൻ്റെ തട്ടകമെന്ന് പറയുന്നത്, അവിടെ നിന്ന് തന്നെയാണ് താങ്കൾ വിളിക്കുന്നത്. എങ്ങനെയാണ് നെടുമുടി എന്ന മഹാനടനെ താങ്കൾ ഓർക്കുന്നത്? കണ്ണൻ പറഞ്ഞോളൂ. കലയും ജീവിതവും ഒരേപോലെ കൊണ്ടുപോയ ഒരു വ്യക്തി ആണ് ശ്രീ നെടുമുടി വേണു. അദ്ദേഹം അതുപോലെ മോഹൻലാലിനെയും പിന്നെ ഇത്രയും ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചതും ഈ തിലകനെയും ഈ നെടുമുടി വേണുനെ പോലെയുള്ള നടന്മാരുടെ കഴിവ് കൂടിയാണ്. അതായത് നെടുമുടി ഒറ്റയ്ക്കല്ല വളർന്നത്, നെടുമുടി കൂടെ കുറേ പേരെ വളർത്തി കൊണ്ടുവന്നിട്ടുമുണ്ട്. അവരെ നമുക്ക് മുന്നിലേക്ക് നമുക്ക് കൈമാറിയിട്ടാണ് നെടുമുടി പോകുന്നത് അല്ലേ? അദ്ദേഹത്തിൻ്റെ ഫോൺ കട്ടായി. നാജിറയുണ്ട് തൃശ്ശൂരിൽ നിന്ന്. നാജിറ, നെടുമുടി എങ്ങനെയാണ് നാജിറയ്ക്ക്? തീർച്ചയായിട്ടും വളരെ വലിയൊരു നടൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ പല ചിത്രങ്ങളും ശരിക്കും നമുക്ക് മനസ്സിൽ ഒരുപാട് ആ കഥാപാത്രമായിട്ട് ഒരുപാട് നമുക്ക് സ്നേഹം തോന്നിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇത് പറയാനുള്ളത് ഒരു ചെല്ലപ്പനാശാരി, ഭയങ്കര ക്രൂരനായ ഒരു കഥാപാത്രമായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ അഭിനയം വളരെ പ്രശംസനീയമാണ്. നമുക്ക് വളരെ വലിയൊരു നടനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. വളരെയധികം നന്ദി നാജിറ. തിരൂരിൽ നിന്നുമാണ് നാജിറ വിളിച്ചത്. ശ്രീ സഞ്ജീവ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സഞ്ജീവ്, നാജിറ പറഞ്ഞതുപോലെ തന്നെ വില്ലൻ കഥാപാത്രമായിരിക്കും, പക്ഷേ അത് അവതരിപ്പിക്കുന്ന നടനെ നമ്മൾ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോകും. കാരണം അത്രയ്ക്ക് സ്വാഭാവികമായി, അത്രയ്ക്ക് നമ്മളോടൊക്കെ ചേർന്ന് നിന്ന്, നമുക്കൊക്കെ പരിചയമുള്ള രീതിയിൽ അഭിനയിച്ച് നമ്മുടെ കൂടെ നിന്ന് നമുക്കത് പറഞ്ഞ് കാണിച്ച് തരുന്ന അത്രയും ലളിതമായിട്ട് നമുക്ക് മുന്നിൽ എത്തിയിട്ടുള്ള നടനാണ് ശ്രീ നെടുമുടി. താങ്കൾ എങ്ങനെയാണ് സഞ്ജീവ് അദ്ദേഹത്തെ കാണുന്നത്? വളരെ കാലത്തെ ഒരു ആത്മബന്ധമാണ് അദ്ദേഹവുമായിട്ട് എനിക്കുള്ളത്. കഴിഞ്ഞ മാസം 4 ദിവസം അദ്ദേഹത്തെ അടുത്ത് നിന്ന് പരിചരിക്കാനും എനിക്ക് പറ്റി. ജയരാജ് സാറിൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി കിടങ്ങൂർ ഷൂട്ടിങ്ങിന് വന്നപ്പം 4 ദിവസം മുഴുവൻ സമയവും ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അടുത്ത ദിവസം തിരുവനന്തപുരത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് കിടങ്ങൂരിൽ നിന്ന് പോകുന്നത്. വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ എനിക്ക് അദ്ദേഹവുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. പുള്ളി അദ്ദേഹം ഇവിടെ പൂന്താനമായിട്ട് അഭിനയിച്ചപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പൂന്താനത്തിന്റെ ഇല്ലത്ത് പോവുകയും അതുപോലെ തമ്പിന്റെ വാർഷികം ഒരിക്കലും മറക്കാനാവാത്തൊരു കാര്യമാണ്. തമ്പിന്റെ വാർഷികം പെരുമാവായ മണപ്പുറത്ത് ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു രാത്രി മുഴുവൻ കൂടിയ ഉത്സവം പോലെയായിരുന്നു. സഞ്ജീവ്, ഞാൻ സഞ്ജീവ് സഞ്ജീവ് ഞാൻ ഓർക്കുന്നുണ്ട് ന്യൂസ് 18 അന്ന് ആ വാർത്ത നൽകിയിരുന്നു. രാത്രി മുഴുവൻ തിരുനാവായ മണപ്പുറത്തുള്ള ആ തമ്പിന്റെ ഒത്തുകൂടൽ. തിരുനാവായ മണപ്പുറം ഞങ്ങളുടെ ഒരു ഉത്സവമായിരുന്നു തമ്പിന്റെ വാർഷികം. ഓർക്കാൻ പറ്റില്ല. കഴിഞ്ഞ മാസം 4 ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. 4 ദിവസം കോട്ടയത്ത് ജയരാജിന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിന് എം ഡി സാറിന്റെ ഒരു സിനിമയുണ്ട്, സ്വർഗം തുറക്കുന്ന സമയം എന്ന് പറഞ്ഞ സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് കഴിഞ്ഞ മാസം 4 ദിവസം അദ്ദേഹം എന്റെ നാട്ടിലായിരുന്നു. സഞ്ജീവ്, സഞ്ജീവിനൊക്കെ ഇപ്പോൾ അടുത്തറിയാവുന്ന ഒരു നടൻ എന്നതിനപ്പുറത്തേക്ക് വലിയ സ്നേഹബന്ധം. ഇപ്പോൾ വി കെ ശ്രീരാമനും നെടുമുടി വേണുമൊക്കെ ആണെങ്കിൽ ആ വല്ലാത്തൊരു സ്നേഹബന്ധം ആ ചൂടോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ കൂടിയാണ്. വി കെ ശ്രീരാമൻ ചേട്ടനും ഞാനും നെടുമുടി വേണുവേട്ടനും അതുപോലെ തന്നെ ഞരളത്തെ രാമപദോളാച്ചന്റെ മകൻ ഹരിഗോവിന്ദൻ, ഞങ്ങളെല്ലാം ഒരുമിച്ച് ഞരളത്തിന്റെ ഒരു പരിപാടി അവിടെ തിരുമാന്താങ്കം അമ്പലത്തിൽ വെച്ച് നടത്തിയപ്പം ശ്രീരാമേട്ടനും ഞാനും ഹരിഗോവിന്ദനുമായിരുന്നു അവിടെ
തെങ്ങറ ഹെറിറ്റേജിൽ ഒരുമിച്ച് താമസിച്ചു. ഞങ്ങൾ രാത്രി മുഴുവൻ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്, രാത്രി മുഴുവൻ. വളരെയധികം നന്ദി ഏതായാലും സഞ്ജീവ്, വളരെയധികം നന്ദി. ഇതാണ് നല്ല സൗഹൃദങ്ങളാണ്, അതാണ് നെടുമുടി വേണുവിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്. സിനിമ നമ്മളിൽ നമുക്കൊക്കെ മുന്നിലേക്ക് സിനിമയിലൂടെ പല കഥാപാത്രങ്ങളെയും തന്നിട്ടുണ്ടെങ്കിൽ പോലും കൂട്ടുകാരുടെ ഹൃദയങ്ങളിലേക്ക് സൗഹൃദത്തിലൂടെയാണ് അദ്ദേഹം കയറിയിട്ടുള്ളതും അവിടെയാണ് കാത്തു സൂക്ഷിച്ചിട്ടുള്ളതുമെല്ലാം. വത്സല നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വത്സലയ്ക്ക് നെടുമുടി എങ്ങനെയാണ് നെടുമുടിവിൻ്റെ കഥാപാത്രങ്ങളൊക്കെ കാണുന്നത്? വത്സല, അയ്യോ, അദ്ദേഹത്തിൻ്റെ സിനിമ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. എത്ര കണ്ടാലും ചില കഥാപാത്രങ്ങളെ മറക്കില്ല അല്ലേ? ഇല്ല ഇല്ല, അദ്ദേഹം അദ്ദേഹത്തിന്റെ അധികം എന്താ പറയാ, മറക്കാനാകാത്ത ചിത്രം സ്വർഗം ഇതൊക്കെ വല്ലാത്തൊരു ഓ ഒക്കെ കാണാറ്. എല്ലാ സിനിമയും ഒരു പ്രാവശ്യം അല്ല, ഒരുപാട് പ്രാവശ്യം കണ്ട് ഇന്ന് ഉച്ചയ്ക്കാണ് ഞാൻ ന്യൂസ് വെച്ചപ്പോ ഇത് കേൾക്കുന്നത്. പിന്നെ ഞെട്ടിപ്പോയി, എന്തോ വല്ലാത്തൊരു ഷോക്കായിപ്പോയി. റൈറ്റ്, വളരെയധികം നന്ദി. വത്സലയാണ് നമ്മളോട് സംസാരിച്ചത്. ജിനൂബ് ഉണ്ട് നമ്മളോടൊപ്പം. ജിനൂബ്, ഇതാണ് എത്ര എത്ര പറഞ്ഞാലും തീരില്ല നെടുമുടിയുടെ, നെടുമുടി വേണു എന്ന മഹാനടൻ്റെ കഥാപാത്രങ്ങൾ. അദ്ദേഹം ഓരോ സിനിമയിലും ഓരോ രീതിയിൽ, ഓരോ വേഷത്തിൽ, ഓരോ ഭാവപകർച്ചയിൽ നമുക്ക് മുന്നിലെത്തിയത്. താങ്കൾ എങ്ങനെ ഓർക്കുന്നു, ഏതൊക്കെ കഥാപാത്രങ്ങൾ മറക്കാനാകാത്തത്? ജിനൂബ് കേൾക്കാമോ? അദ്ദേഹത്തിന്റെ ഫോൺ കട്ടാണ്. പ്രകാശ് ഉണ്ട് നമ്മളോടൊപ്പം പാലക്കാട് നിന്ന്. പ്രകാശിന് കേൾക്കാമോ? പ്രകാശ്, പറഞ്ഞോളൂ പ്രകാശ്. ഒരു ആർമിയിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ, ദ്വീപിൽ വന്നിരിക്കുന്നത്. അപ്പൊ പുള്ളിയുടെ മരണം നമുക്ക് വളരെ വളരെ ദുഃഖകരമായ കാര്യമാണ്. പുള്ളിയുടെ ധനം എന്ന സിനിമയിലെ റോള് ഭയങ്കര മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. പുള്ളിക്ക് ഒരു ആത്മശാന്തി ലഭിക്കാൻ വളരെ അതുപോലെ തന്നെയാണ് പ്രകാശ്. ദേവാസുരം ഒക്കെ അല്ലേ? ദേവാസുരം ഞാൻ, എനിക്ക് ധനം അങ്ങനെയുള്ള അവന്റെ പുള്ളിയുടെ വില്ലൻ കഥാപാത്രങ്ങൾ എനിക്ക് ഞാൻ വളരെ ആസ്വദിച്ചൊരു കഥാപാത്രമായിരുന്നു. വില്ലൻ കഥാപാത്രങ്ങളാണ് എനിക്ക് ആ പുള്ളിയുടെ ഇഷ്ടപ്പെട്ടത്. ഞാനത് നിങ്ങൾ ന്യൂസ് ചാനൽ കണ്ടപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ആദരാഞ്ജലി അർപ്പിക്കാൻ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയതുകൊണ്ട് വളരെ വളരെയധികം നന്ദി. പ്രകാശ്, വളരെയധികം നന്ദി. ശ്രീ സജി കൂടി ചേരുന്നു ആലപ്പുഴയിൽ നിന്നും. സജി, ആലപ്പുഴയാണ് ഇപ്പോൾ ശ്രീ കാവാലത്തിൻ്റെ, കാവാല നാരായണ പണിക്കർ, പിന്നീട് മകൻ, അതോടൊപ്പം തന്നെ ശ്രീ നെടുമുടി വേണുഗോപാൽ നെടുമുടിയാണെങ്കിലൊക്കെ വളരെ കൃത്യമായി തന്നെ ഈ ആലപ്പുഴ, കുട്ടനാട്, അവിടുത്തെ കൃഷിയും കർഷകരും പാട്ടും താളവും ഒക്കെ മനസ്സിലുള്ളവരാണ് ഇവരൊക്കെ. താങ്കൾ എങ്ങനെ ഓർക്കുന്നു? പറഞ്ഞോളൂ. സാറേ, നമ്മുടെ സ്വന്തം നാട്ടുകാരൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഏർപാട്. നമുക്ക് വല്ലാത്തൊരു വിഷമം തന്നെ മനസ്സിൽ. ഒരിക്കലും മറക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള ആളുകളല്ലേ? തീർച്ചയായിട്ടും സാറേ, കാവാലം ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന നമ്മുടെ പ്രിയ നെടുമുടി ചേട്ടൻ തന്നെയാണ്. ഒരു നാടൻ സജി ഒരു അഭിനേതാവ് എന്നതിനപ്പുറത്തേക്ക് പാട്ടും നോക്കുക, അദ്ദേഹത്തിന്റെ നാടൻ പാട്ടും പാട്ടും താളവും ഒക്കെ, അങ്ങനെ ഒരു വല്ലാത്ത ആളുകളുമായിട്ടുള്ള ഒരു ആത്മബന്ധം കൂടിയുള്ള മനുഷ്യനാണ്. തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും. കലാപൊന്മണിയിലെ വിയോഗത്തിന് ശേഷം നമുക്ക് ഒരുപാട് മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു മരണം അദ്ദേഹത്തിന്റെ തന്നെയാണ് സാർ. റൈറ്റ്, വളരെയധികം നന്ദി സജി. ചേർത്തലയിൽ നിന്നും ശ്രീ രാഗേഷ് ഉണ്ട്. രാഗേഷ് പറഞ്ഞോളൂ. രാഗേഷ്, എന്റെ പേര് രാജേഷ് എന്നാണ് ഞാന്. ഹലോ, ഞാൻ ഈ നെടുമുടി വേണു സാറിന്റെ സൗണ്ട് എടുക്കാൻ ആഗ്രഹിക്കേണ്ട കാര്യം, ഞാന് 1996 ഞാൻ കലാഭവനിൽ ഒന്ന് ചേർന്നപ്പോൾ ആദ്യം അവരുടെ സ്റ്റുഡിയോയിൽ എടുത്തത് സാറിന്റെ സൗണ്ടാ. റൈറ്റ്. ആ, ഞാനൊന്ന് ആ സൗണ്ട് ഒന്ന് എടുത്തോളൂ. മടുത്തു, പാടുപെട്ട്, കഷ്ടപ്പെട്ട്, എന്തിനാ. ഹലോ, കേൾക്കാം. ഇതാണ് ഇങ്ങനെ ആളുകളുടെ ഒക്കെ മനസ്സിന്റെ ഉള്ളിലേക്ക് വല്ലാതെ. കാര്യം നെടുമുടി വേണു സാറ്, അതുപോലെ തന്നെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറ്, ഇങ്ങനെയുള്ള ഒരുപാട് കലാകാരന്മാരാണ് നമ്മുടെ ഗ്രാമീണ തലങ്ങൾ തന്നുകൊണ്ട് സിനിമയിലേക്ക് വന്നത്. അതായത് ഗ്രാമാന്തരീക്ഷം എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് മനസ്സിലാക്കി തന്നവരാണ് നെടുമുടി വേണു സാറും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറും, ഇങ്ങനെ കുറച്ച് പേരുകൾ. രാജേഷ്, ഈ വെള്ളിത്തിരയുടെ ആ പൊലിമയൊന്നും ഇല്ലാതെ മനുഷ്യനായി നമുക്ക് മുന്നിൽ വന്നിട്ടുള്ള അഭിനേതാക്കൾ. അതെ 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 അതെ, മറക്കാൻ പറ്റില്ല, ഇവരെയൊന്നും മറക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ പച്ചയായ മനുഷ്യനെ തിരശീലയിലേക്ക് കൊണ്ടുവന്നത്, പച്ചയായ മനുഷ്യനെ. റൈറ്റ്, വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ശ്രീ ശ്രീകുമാർ കൂടി ഉണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീകുമാർ പറഞ്ഞോളൂ. ശ്രീകുമാർ പറഞ്ഞോളൂ, കേൾക്കാം ശ്രീകുമാർ.
ഹരികുമാർ. ഹരികുമാർ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ അദ്ദേഹത്തിന്റെ ആ അഭിനയ ശൈലി, അത് അതൊരു പ്രത്യേകതയാണ്. അത് ഇതുവരെ ഒരു വേറൊരു നടനോ അതുപോലെ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ ആ വിയോഗം. കാരണം അദ്ദേഹത്തിന്റെ ആ പാട്ട് സീനുകള് അത് ഏറ്റവും കൂടുതൽ ഞാൻ ആസ്വദിച്ചിട്ടുള്ളത്. ഓരോ സിനിമയിലും അദ്ദേഹം ആ പാട്ടുകള്, ഈ ഇപ്പോൾ ആലായാൽ തറ വേണം എന്ന് പറയുന്നത് അങ്ങനെയുള്ള പാട്ടുകൾ അടക്കം അല്ലേ? ആ അതെ അതെ, അതുപോലുള്ള പാട്ടുകള്. പിന്നെ പാട്ട് സീനുകൾ വേറെ സിനിമകളുള്ള സിനിമയ്ക്കകത്തുള്ള പാട്ട് സീനുകൾ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ വിയോഗം. അത് വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ഇങ്ങനെയാണ് മലയാളികൾ മലയാളികളോട് ചേർന്ന് നിൽക്കുന്ന ആ നടനെ ഓർക്കുന്നത്. ശ്രീ സജിത്ത് നമുക്കൊപ്പമുണ്ട്. സജിത്ത്, നെടുമുടി എന്ന് പറയുന്ന ഒരു മുഖമുരയും ആവശ്യമില്ലാത്ത മനുഷ്യൻ, ഒരു മുഖമുരയും ആവശ്യമില്ലാത്ത നടൻ, പിന്നീട് അതേപോലെ തന്നെ സംവിധായകൻ, തിരക്കഥ എഴുതിയിട്ടുള്ള ആൾ, ഇങ്ങനെ പല മുഖങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് സജിത്തിന് നെടുമുടി? നമ്മുടെ ചിത്രമൊക്കെ എന്ന് പറയുന്ന ഒരു വ്യക്തി കാരണം നമ്മൾ അത്രയൊരു ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം സജിത്ത്. ഹലോ, കേൾക്കാം, ക്ലിയർ ആണ്. റൈറ്റ്, സജിത്തിന്റെ ഫോൺ കട്ടായിട്ടുണ്ട്. ശ്രീ തങ്കപ്പൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തങ്കപ്പൻ, എങ്ങനെയാണ് നെടുമുടി ഓർക്കുന്നത്? അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം തന്നെ ഞാൻ കാണാറുണ്ട്. പ്രത്യേകിച്ച് ചിത്രം അതുപോലെയുള്ള സിനിമകളിലൊക്കെ ഇത്ര നന്നായിട്ട് പാടി അഭിനയിക്കുന്ന ഒരു കാര്യമാണ്. സ്വഭാവമായിട്ടും ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന നമ്മളുടെ ഒരു കൂടപ്പിറപ്പെന്ന് പറയാവുന്ന ഒരു നടനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അഭിനയ ചാതുര്യം, ഞാൻ കുറച്ച് കഥാപ്രസംഗങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്, അപ്പൊ അദ്ദേഹത്തിന് എനിക്ക് വളരെയേറെ മിണക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ്. കാരണം നെടുമുടി വേണു സാറിന്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ അതില് വളരെ ഭാവാത്മകത, അദ്ദേഹത്തിന്റെ ആ തനിമ, അതുപോലെ കൃത്യമായിട്ട് അവതരിപ്പിക്കാനുള്ള അവതരണ ശൈലി, അതാണ് ശ്രീ തങ്കപ്പൻ താങ്കൾ പറഞ്ഞ ഈ കൃത്യമായി അവതരിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഓരോ കഥാപാത്രം അത്രയും സൂക്ഷ്മമായി കാണുക എന്നുള്ളത്. അത് തന്മയീഭവിക്കുക എന്ന് പറയും അതിന്. അത്രമാത്രം ഒരു കഴിവുള്ള നടനായിരുന്നു അദ്ദേഹം. വളരെ പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങളും ഓരോ ഡയലോഗുകളും. അതുപോലെ കുടുംബ പ്രേക്ഷകർക്കൊക്കെ ഇപ്പോഴും TVയിൽ വന്നിരുന്ന ജ്വാലയായി എന്നുള്ള ഒരു പരമ്പര തന്നെ, അതെ, ഒരു ഒരു പക്ഷേ അത്രമാത്രം ശ്രദ്ധിക്കപ്പെട്ട ഒരു പരമ്പര പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. റൈറ്റ്, ശരിയാണ്. വളരെയധികം തന്നെ ഈ TVയിലെ സീരിയലിലൊക്കെ ആണെങ്കിൽ ആ കാലഘട്ടത്തിൽ അത്രയ്ക്കധികം നിറഞ്ഞു നിന്ന ഈ പറഞ്ഞ സീരിയലൊക്കെ തന്നെ. ശ്രീ രവീന്ദ്രൻ വേളത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രവീന്ദ്രൻ, ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ നമുക്ക് തിരക്കഥയും കൂടെ നോക്കുക. തിരക്കഥയിലാണെങ്കിലും ഇപ്പോൾ അങ്ങനെ ഒരു അവധിക്കാലത്ത് പോലെയുള്ള സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുള്ള ഒരാൾ, ഇങ്ങനെ പല മുഖങ്ങളിൽ പല രീതിയിൽ നമുക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ഇന്ന് ഇല്ലാതാകുന്നത്. എങ്ങനെ ആണ് നമ്മൾ ഈ ഈ നെടുമുടി ഇല്ലാത്തൊരു സിനിമ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ താങ്കൾക്ക്? നെടുമുടി ഇല്ലാത്തൊരു സിനിമയെ പറ്റി ശരിക്കും ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് മലയാളികൾ, പ്രത്യേകിച്ച് മലയാളികൾ. കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹം കൈകാര്യം ചെയ്ത കഥാപാത്രങ്ങളെ, സംഗീത സംബന്ധിയായിട്ടുള്ള സിനിമകളെ, സംഗീതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്ന സിനിമകളെ, ആ സിനിമകളിൽ അദ്ദേഹത്തിന്റെ അഭിനയം, അവര് വല്ലാത്ത ഭാവം തന്നെയായിരുന്നു നമുക്ക്. അതാണ് ശ്രീ രവീന്ദ്രൻ. കാരണം അദ്ദേഹം നാടകത്തിലൂടെ വന്നു, പ്രത്യേകിച്ച് കാവാലത്തിന്റെ നാടകം നമുക്കറിയാമല്ലോ. കാവാലം മുഴുവൻ സംഗീതമാണ്, സംഗീതം നിറഞ്ഞു നിൽക്കുന്ന നാടകം. അപ്പോൾ ആ ഒരു താളവും ബോധവും സംഗീതവും നെടുമുടിയെ അടിമുടി അങ്ങനെയാക്കി മാറ്റിയിട്ടുണ്ടാകണം. അതെ അതെ അതെ, റൈറ്റ്. വളരെയധികം നന്ദി. ശ്രീ രാധാകൃഷ്ണൻ കൂടി ചേരുന്നു, പറഞ്ഞോളൂ രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ ക്ലിയർ ആകുന്നില്ല, പറഞ്ഞോളൂ. മലയാള സിനിമയിൽ എത്തരത്തിലുള്ള ഒരു അംഗീകാരം അല്ലെങ്കിൽ സ്ഥാനം അദ്ദേഹത്തിന് പതിച്ചു നൽകണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും മലയാളികൾ ആ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. തിലകന് നമ്മൾ പെരുന്തച്ചൻ, അഭിനയ കലയുടെ പെരുന്തച്ചൻ എന്ന പട്ടം കൊടുത്തപ്പോൾ അതേ സിനിമയിൽ അഭിനയിച്ച, മത്സരിച്ച് അഭിനയിച്ച നെടുമുടി, അവരുടെ രണ്ടും അഭിനയം എന്ന് പറയുന്നത് ഒരിക്കലും മലയാള സിനിമാ പ്രേക്ഷകർക്ക് മറക്കുവാൻ പറ്റുന്നതല്ല. അക്ഷരാർത്ഥത്തിൽ നെടുമുടി വേണു മലയാള സിനിമയുടെ ഭീഷ്മാചാര്യനായിരുന്നു എന്ന് പറയാം. ആലങ്കാരികമായി പറയുകയാണെങ്കിൽ അത്ര കണ്ട് അദ്ദേഹം അഭിനയത്തിന്റെ ഔന്നത്യത്തിൽ നിൽക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിയുന്നത്, അരങ്ങ് വിട്ടൊഴിയുന്നത്. അങ്ങേയറ്റം അദ്ദേഹത്തിന്റെ
വിയോഗം മലയാള സിനിമയ്ക്ക് പരിഹരിക്കുവാൻ പറ്റുന്നതിലപ്പുറം ഉള്ള ഒരു വിഷമമായിട്ട് അവശേഷിക്കും. വളരെയധികം നന്ദി, വളരെയധികം നന്ദി. പ്രിയ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കളമശ്ശേരിയിൽ നിന്നും. പ്രിയ, നമ്മളൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ട് പരിചയിച്ചിട്ടുള്ള സിനിമകളിൽ എത്രയോ ഇപ്പോൾ ദേവാസുരമാണെങ്കിൽ അങ്ങനെ, അതും അല്ലെങ്കിൽ ഹിസൈൻ അബ്ദുള്ളയിൽ മറ്റൊരു രൂപത്തിൽ, കമലതലത്തിൽ ചെറിയ രൂപ വേഷമാണെങ്കിലും, അല്പം മുൻപ് ന്യൂസ് എയ്റ്റീനോട് സംസാരിക്കുമ്പോൾ സിബിമലയിൽ പറഞ്ഞത് അതായിരുന്നു, തിരക്കിനിടയിൽ വന്ന് കുറച്ച് സമയം ചെയ്തു, പക്ഷേ ആ കഥാപാത്രം നെടുമുടി ചെയ്തപ്പോഴാണ് അത് പൂർണ്ണമായത്. അങ്ങനെയൊക്കെയാണ് ഓരോ സിനിമകളിലും അതിൻ്റെ പൂർണ്ണതയാണ് നെടുമുടി എന്ന് പറയുന്നത്. പ്രിയക്ക് എങ്ങനെയാണ് നെടുമുടിയുടെ സിനിമകൾ? എനിക്ക് എന്താ പറയാ, എന്റെ അച്ഛനെ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പൊ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് പിടീന്ന് വാർത്താ ചാനൽ മാറ്റിയിപ്പ ഇത് കേട്ടപ്പോ ഭയങ്കര ഫീല് വന്നു. അപ്പൊ വിളിക്കണമെന്ന് തോന്നി, എങ്ങനെയെങ്കിലും ഒരു അനുശോചനം അറിയിക്കണം എങ്ങനെയാണെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഇതിലിങ്ങനെ നമ്പർ കണ്ട് വിളിച്ചതാണ്. വളരെയധികം നന്ദി പ്രിയ, വളരെയധികം നന്ദി. ഇതാണ് നമുക്ക് എല്ലാവർക്കും നെടുമുടിയെ കുറിച്ച് രണ്ട് വാക്കെങ്കിലും പറയാനുണ്ടാകും, എവിടെ പറയണമെന്ന് അറിയാതെ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുകയാണ്. വളരെയധികം നന്ദി. ശ്രീ രാജേഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാജേഷ് പറഞ്ഞോളൂ. രാജേഷ്, ഹലോ. പറഞ്ഞോളൂ സാർ. നമുക്ക് നമ്മൾ ഇപ്പൊ ഉച്ചയ്ക്ക് ഇത് കേട്ടപ്പോ തന്നെ ഭയങ്കര ഒരു വിഷമ അവസ്ഥയിലാണ്. ഞാനും എന്താ പറഞ്ഞാൽ അമ്പലപ്പുഴയാണ് എന്റെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കുട്ടനാടുകാരനാണ്. പക്ഷെ പിന്നെ ഭാഗ്യവശാൽ എനിക്ക് കുറച്ച് നാൾ മുമ്പ് അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റി, അദ്ദേഹത്തിനൊരു കൈകൊടുക്കാൻ പറ്റി, അവര് കെട്ടിപ്പിടിക്കാൻ പറ്റി. അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇത് ഇപ്പൊ കേൾക്കുമ്പോ തന്നെ പറഞ്ഞ് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. മുമ്പ് ഇതുപോലെ കലാഭമണി മരിച്ചപ്പോ അതിനും ഭയങ്കര ഒരു വേദനയാണ്. അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങള് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണിയാൽ, നമ്മൾ വിരലെണ്ണിയാൽ ഒതുങ്ങാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും. നമ്മൾ അദ്ദേഹം ഒരു സിനിമയിൽ കാണുമ്പോഴത്തേക്കും നമ്മൾ അദ്ദേഹം ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക ഒരു ഇതാണ്. ഇപ്പം മോഹൻലാലിന്റെ കൂടെ ആണെങ്കിലും മമ്മൂട്ടിയുടെ കൂടെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ മോഹൻലാലിന്റെ കൂടെ സുഹൃത്തുക്കളായിട്ടും അച്ഛനായിട്ടും എനിക്ക് ഒരുപാട് വേഷങ്ങളിൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ കാണുമ്പോഴൊന്നും ആ ഒരു ഭാവപ്രകടനം ആ ഒരു രീതിയായിട്ട് പോകുന്ന വ്യക്തിയാണ് പുള്ളിയെ. വളരെയധികം നന്ദി, വളരെയധികം നന്ദി. മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവട്ടം സംസ്ഥാന അവാർഡ്, അതോടൊപ്പം തന്നെ ആദ്യകാലം, തമ്പ്, തകര, ചാമരം, കള്ളൻ പവിത്രൻ, പറങ്കിമല, യവനിക തുടങ്ങി ഒട്ടേറെ സിനിമകളുണ്ട് മലയാളികൾക്ക് ഓർക്കാൻ. അദ്ദേഹത്തെക്കുറിച്ച് കുറെ പറയാനുമുണ്ട്. പ്രേക്ഷകരിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. പൊതുവേദി തുടരുകയാണ്. നെടുമുടി അരങ്ങൊഴിയുമ്പോൾ പ്രേക്ഷകർക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ, ഓർമ്മകളൊക്കെ തന്നെ പങ്കുവയ്ക്കാം. ന്യൂസ് എയ്റ്റീൻ്റെ ഫേസ്ബുക്ക് പേജിൽ തത്സമയമുണ്ട്. അതിലിപ്പോൾ ശ്രീ എം ഗോപിനാഥ്, അദ്ദേഹം പറയുന്നു, നിർവചിക്കാനാകാത്ത ഒരു ദുഃഖം, അങ്ങനെ ഒരു തോന്നലാണ് ഉള്ളത്, വല്ലാത്തൊരു ശൂന്യത തോന്നുന്നു എന്നുള്ളതാണ്. ശ്രീ ജിനേഷ് നമ്മളോടൊപ്പം ഫോണിൽ തത്സമയമുണ്ട്. ജിനേഷ്, ജിനേഷിൻ്റെ അനുഭവം, ഓർമ്മ, സങ്കടം, വിഷമം ഒക്കെ പറഞ്ഞോളൂ. നെടുമുടി സാർ മരിച്ചപ്പോൾ വലിയൊരു ദുഃഖമാണ്. ആലപ്പുഴയിലാണല്ലേ ജിനേഷ് വിളിക്കുന്നത്? ചേർത്തല. ചേർത്തലയിൽ നിന്ന്. ഞാനേ ഞാൻ ശാന്തികാരനാണ്. ക്ഷേത്രത്തിലെ ശാന്തിക്കാരന്റെ വേഷം നമ്മൾ നെടുമുടി ചെയ്തത് കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. ആ ഞാനൊരു ശാന്തിക്കാരനാണ്. എനിക്കിന്ന് പോകണ്ടേ, എനിക്ക് സങ്കടം കൊണ്ടേ ഇന്ന് പോണില്ല. ചേർത്തലയിൽ എവിടെയാണോ? ചേർത്തല ചന്ദ്രൂരി. 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 ആരിഫിന്റെ എംഎൽഎയുടെ മണ്ഡലം. വളരെയധികം നന്ദി. ഏതായാലും ഇതാണ്, ഇത്രയും സങ്കടമുള്ള ആളുകൾ ഉണ്ട്. ശ്രീമതി അസ്ന നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അസ്ന ബേപ്പൂരിൽ നിന്ന്. അസ്ന പറഞ്ഞോളൂ. അസ്ന, വളരെയധികം ദുഃഖകരമായിട്ടാണ് ഈ വാർത്ത കേട്ടത്. വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇത്. അസ്ന പഠിക്കുകയാണോ? അതെ, പഠിക്കുകയാണ്. ഏത് ക്ലാസ്സിലാ? ആറാം ക്ലാസ്സില്. സിനിമയൊക്കെ കാണാറുണ്ടോ? ഓ, അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധികയാണ്. ആണല്ലേ? വലിയ സങ്കടം തോന്നുന്നു അല്ലേ? വലിയ സങ്കടം ഉണ്ടല്ലേ അസ്ന? വളരെയധികം ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത കേട്ടത്. റൈറ്റ്, വളരെയധികം നന്ദി അസ്ന. ഏതായാലും നന്നായിട്ട് പഠിക്കുക. ഇങ്ങനെയുള്ള വിയോഗങ്ങൾ നമുക്ക് സങ്കടം തരുന്നത് തന്നെയാണ്. വളരെയധികം നന്ദി വിളിച്ചതിൽ അസ്ന. ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ശ്രീ രമണനുണ്ട് നമ്മളോടൊപ്പം. രമണൻ പറഞ്ഞോളൂ. രമണൻ. ആ പറയാ, ഇത് വളരെയധികം വേദനയോടുകൂടിയാണ് ഈ നെടുമുടി വേണു സാറിന്റെ മരണ വാർത്ത അറിഞ്ഞത്. അദ്ദേഹത്തിന്റെ ചെയ്ത കഥാപാത്രങ്ങളിൽ ഇപ്പോഴും നമ്മളുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് ബാലയായിട്ടുള്ള മോഹൻലാലിന്റെ അച്ഛനായിട്ടുള്ള വേഷങ്ങളാണെങ്കിലും, ഇന്ത്യൻ സിനിമയിൽ കമലഹാസന്റെ കൂടെയുള്ള അഭിനയം,
തുടർന്ന് മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവേട്ടത്തിലെ ശാരദട്ടി ശാരദമ്മയായിട്ടുള്ള റോൾ എല്ലാം ഒന്നിനൊന്നിന് മികച്ച ഒരു യഥാർത്ഥമായ വിളിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നുമാണല്ലോ. സ്വാഭാവികമായും തമിഴ് സിനിമകൾ കൂടി ഓർക്കണം, അത്രയും അധികം ഉണ്ട് ആളുകൾക്ക് പ്രിയപ്പെട്ടത്. അതെ, അദ്ദേഹം നല്ലൊരു നടൻ, നല്ല ആക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ രീതിയിലുള്ള അഭിനയം, സത്യം മാഷയൊക്കെ പോലെ തന്നെ ഒറിജിനൽ ആക്ടറാണ്. ഒന്നും പ്രത്യേകിച്ച് പറയാനില്ലാത്ത രീതിയിലുള്ള അഭിനയങ്ങള്, എന്തുകൊണ്ടും വലിയൊരു നഷ്ടമാണ് ഇന്ത്യൻ സിനിമയ്ക്ക്. റൈറ്റ്, വളരെയധികം നന്ദി ശ്രീ രമണൻ. ശ്രീ ജിതൻ ആലപ്പുഴയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജിതൻ ആലപ്പുഴയിൽ എവിടെയാ? ആലപ്പുഴയിലെ എസ് എൽ പുരം ആണെങ്കിലും ഇതേപോലെ തന്നെയാണ്. എസ് എൽ പുരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വേദികളൊക്കെ, കഥാപാത്രം കഥാപ്രസംഗങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്. ഈ നെടുമുടിയുടെയും വരവ് നാടകങ്ങളിലൂടെയും പാട്ടിലൂടെയും ഒക്കെ എങ്ങനെയാണ് ജിതൻ നെടുമുടിയെ ഓർക്കുന്നത്? സാറേ, അത് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഓർക്കാപ്പുറത്തുള്ള ഒരു മരണമായി പോയി. കാരണം ഇത് ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിലാണ് പുള്ളിയുടെ ഈ ഒരു വേർപാട് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം കാവാലം നാരായണപ്പണിക്കരുമായിട്ട് ഉള്ള നാടകം, ആ നാടകത്തിൽ നിന്ന് വന്ന സിനിമാ രംഗത്തേക്ക് വന്നെങ്കിലും പുള്ളിക്ക് അർഹമായ ഒരു പരിഗണന കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര ദേശീയ അവാർഡുകൾ പോലുള്ള ഒന്നും ലഭിച്ചിട്ടില്ല. സ്പെഷ്യൽ ജൂറി പരാമർശമാണ് ഒരിക്കൽ കിട്ടിയത്. ആ അതെ, അതാണ് പറഞ്ഞത്. മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം പോലുള്ള സിനിമകളിലൊക്കെ ഒരു 25-30 വർഷത്തിന് മുമ്പ് അഭിനയിക്കുമ്പോഴും പുള്ളിയുടെ ആ പ്രായത്തിനേക്കാളും കവിഞ്ഞ ഒരു വേഷത്തിലാണെന്ന് അഭിനയിക്കുന്നത്. അതൊരു വേദനയോടുകൂടി തന്നെ എല്ലാവരുടെയും മനസ്സിൽ നിൽക്കും. കാരണം ഒരു അർഹതപ്പെട്ട ഒരു അംഗീകാരം പുള്ളിക്ക് ഇവിടെ നമ്മുടെ ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ദേശീയ തലത്തിൽ പുള്ളിക്ക് ആ ഒരു അംഗീകാരം കിട്ടാതെ പോയതിലൊരു വിഷമമുണ്ട്. പിന്നെ ഇതൊരു ഓർക്കാപ്പുറത്തൊരു ഷോക്കാണ്. വളരെയധികം നന്ദി. സുലോചനയുണ്ട്, നെടുമുടിയിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത്. സുലോചന സ്വന്തം നാട്ടുകാരൻ കൂടിയാണല്ലോ, പറഞ്ഞോളൂ. ാണ് ഇവിടെ അമ്പലത്തിലുണ്ട്, അമ്പലത്തിൽ കൊട്ടാരം നെടുമുടി ക്ഷേത്രത്തിൽ വരുമ്പോൾ ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. ഞാനൊരു വഞ്ചിപ്പാട്ട് സംഘത്തിന്റെ ആളാണേ. അങ്ങനെ സാറുമായിട്ടും കാവാലം നാരായണ പണിക്കരും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഡൽഹിയിലൊക്കെ വരെ പരിപാടിക്ക് വിട്ടിട്ടുള്ളതാണ് സാറ്. ഇദ്ദേഹം ആണെങ്കിലും ഇതേപോലെ തന്നെ വഞ്ചിപ്പാട്ടും നാടൻ പാട്ടും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ വിടാത്ത ആളാണ്. ആണ് അങ്ങനെ. അത് അത് കൊണ്ട് ഇപ്പം അറിഞ്ഞപ്പം ഞങ്ങൾക്ക് അതിയായൊരു ദുഃഖമുണ്ട്. വളരെയധികം നന്ദി സുലോചന. സുലോചനയൊക്കെ ഇതാണ് ആ നാടുമായിട്ട് അത്രയും ചേർന്ന് നിന്ന ആളുകൾ കൂടിയാണ്. സിദ്ദീഖ് കൂടി ചേരുന്നുണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്നും. പറഞ്ഞോളൂ സിദ്ദീഖ്. സിദ്ദീഖ് കേൾക്കാ, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ, കേൾക്കാം. ആ, ഞാൻ സിദ്ദീഖാണ്. അപ്പോ മറ്റ് ഭാഷക്കാരെ പോലെ ആരാധിക്കുന്ന ഒരു നടനാണ് നെടുമുടി വേണു. ഉദാഹരണത്തിന് ശിവാജി ഗണേശനൊക്കെ അദ്ദേഹത്തിന് വിശേഷിപ്പിച്ചിരുന്നത് അഭിനയത്തിന്റെ കൊടുമുടി എന്നാണ്. അതെ അതെ അതെ. അപ്പൊ പിന്നെ ദേശീയ പുരസ്കാരം ഒരു നിസ്സാര ഒരു വ്യത്യാസം എന്നൊരു കമലഹാസനായിട്ട് നഷ്ടപ്പെട്ടു പോയി. എന്തായാലും മലയാളത്തിന് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ വേഷങ്ങൾ റൈറ്റ്. വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ശ്രീ ബിജു നമ്മളോടൊപ്പം ടെലിഫോണിൽ അതിലുണ്ട്. അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് ലൈവിൽ രാജ്കുമാർ വലിയ വിഷമം, ഞെട്ടൽ, പ്രിയപ്പെട്ട നടനെ വിടവാങ്ങുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ആലായാൽ തറവേണം. കെ ഷഫീഖ് പുറക്കാട് അദ്ദേഹം നെടുമുടി പാടിയിട്ടുള്ള ആ വരികളാണ് പങ്കുവച്ചിരിക്കുന്നത്. ശ്രീ ബിജു കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിജു, പറഞ്ഞോളൂ. ബിജു, ബിജു കേൾക്കാമോ? അതെ, കേൾക്കാം. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ശ്രീ തിലകൻ സാറ്, അതുപോലെ ശ്രീ മുരളി, അദ്ദേഹത്തിന് ശേഷം ശ്രീ നെടുമുടി വേണു സാറിന്റെ മരണവും സിനിമാ ലോകത്തും അതുപോലെ ഈ ക്ലാസിക്കൽ സിനിമയെ സ്നേഹിക്കുന്നവർക്കുള്ള വലിയ തിരിച്ചടിയാണ്. നന്നായി ജീവിതത്തെ മനസ്സിലാക്കിയിട്ടുള്ള അഭിനേതാക്കൾ കൂടി അല്ല ഇവരൊക്കെ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. റൈറ്റ്, വളരെയധികം നന്ദി. ബിജു ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. സമയം തീരുകയാണ്. മറ്റ് പ്രേക്ഷകർ ടെലിഫോണിലുണ്ട്, ദയവായി ക്ഷമിക്കുക. ഏതായാലും നെടുമുടി ഇനി നമുക്കൊപ്പമില്ല. 500-ലധികം സിനിമകൾ, 5 പതിറ്റാണ്ട്, 500-ലധികം സിനിമകൾ, ഓർത്തിരിക്കുന്ന ഒട്ടേറെ കഥാപാത്രങ്ങൾ, പത്മരാജനോ മുതൽ ഇങ്ങോട്ട് സിബിമലയിലൊക്കെ അടക്കമുള്ള ഒട്ടേറെ സംവിധായകർക്കൊക്കെ സാധ്യ സിനിമകളിലൂടെ നമ്മുടെ മുന്നിൽ ഭരതം, അതുപോലെ തന്നെ ഹിസൈന അബ്ദുള്ള തുടങ്ങിയിട്ടുള്ള സിനിമകളിലൂടെ ഒക്കെ തന്നെ മിന്നാമിനിങ്ങിൻ്റെ ഭരതമല്ല, ദേവാസുരം അടക്കമുള്ള സിനിമകൾ. ഏതായാലും നെടുമുടി നമുക്കൊപ്പമില്ല. ഓർമ്മകൾ പങ്കുവച്ച പ്രേക്ഷകർക്ക് നന്ദി. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്ത. നമസ്കാരം.